ഒരു കാലത്ത് പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ചിരുന്ന പല മേഖലകളിലേക്കും സ്ത്രീകൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് പല കാര്യങ്ങളിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഈ കാലഘട്ടത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശൂരിലെ ഒരു വിദ്യാർത്ഥിനി. ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടവളല്ല സ്ത്രീയെന്ന് സമൂഹത്തെ അറിയിച്ചുകൊണ്ട് പൂജ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് കാലടി ശ്രീ ശങ്കര കോളേജിലെ സംസ്കൃത വേദാന്തം വിദ്യാർത്ഥിനിയായ ജോത്സ്ന പത്മനാഭൻ. എല്ലാ തരത്തിലുള്ള പൂജകളും ഇപ്പോൾ ജോത്സ്ന ചെയ്യാറുണ്ട്. തൃശൂരിലെ കാട്ടൂരിനടുത്ത് പൊഞ്ഞനം പൈങ്കിണിക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ നടത്താൻ അച്ഛനോടൊപ്പം ഇപ്പോൾ ജോത്സ്നയുമുണ്ട്. തൃപ്രയാർ രാമക്ഷേത്രം തന്ത്രിയും ബന്ധുവുമായ തരണല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൽ നിന്നാണ് 10 വർഷം മുമ്പ് ജോത്സ്ന തന്ത്രശാസ്ത്രം പഠിച്ചു തുടങ്ങിയത്. അതിന് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും ജോത്സ്നയ്ക്കുണ്ടായിരുന്നു. 11 വയസ്സിൽ മന്ത്രദീക്ഷ സ്വീകരിച്ച് ഭദ്രകാളി പ്രതിഷ്ഠ നടത്തിയാണ് ഈ പെൺകുട്ടി പൂജാകർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ പൂജാകർമ്മങ്ങൾ ഒരു തൊഴിലായി സ്വീകരിക്കാൻ ജോത്സ്ന തയ്യാറല്ല. ഇതൊക്കെ ഒരു ഉപാസനയായി ചെയ്യുന്നതാണെന്നും സ്ത്രീകൾക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ജോത്സ്ന പറയുന്നു. ആദ്യമൊക്കെ വളരെയേറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും 2010 ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയതോടെ എല്ലാവരും പൂജാരിണിയെ പിന്തുണച്ചതായാണ് അച്ഛൻ്റെ സാക്ഷ്യം. പല ക്ഷേത്രങ്ങളിലും സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രം മാറ്റി എഴുതിയിരിക്കുകയാണ് ഈ പെൺകുട്ടി. ജോത്സ്നയുടെ ഈ പ്രവൃത്തി സ്ത്രീകൾക്ക് കൂടുതൽ മേഖലകളിലേക്ക് കടന്നു വരാൻ ഏറെ പ്രചോദനമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.